പാലാ നഗരസഭ പ്രദേശത്ത് 4 പുതിയ മോഡുലാർ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നു. ടൗൺ ബസ് സ്റ്റാൻഡ്, ആയുർവേദ ആശുപത്രി, ലാലം സ്കൂൾ, മൂന്നാനി ഡ്രൈവിംഗ് പരിശീലന ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നത്. ആഴ്ചകൾക്കുള്ളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുക്കുമെന്നും രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുമെന്നും നഗരസഭാ ചെയർമാൻ ആന്റ ജോസ് പടിഞ്ഞാറേക്കരയും ആരോഗ്യ സേവന സമിതി അധ്യക്ഷൻ ബൈജു കൊല്ലമ്പറമ്പിലും പറഞ്ഞു. ഇവിടെ ദീർഘകാലമായി ഇവിടെ ഒരു വിഷയമായിരുന്നു. അത് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10 ദിവസം മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിനകം അത് പൂർത്തീകരിക്കുന്നതാണ്. അതിൻ്റെ പണികൾ അവലോകനം ചെയ്യാൻ ഞാനും സ്റ്റാൻഡിംഗ് ചെയർമാനും ബൈജുവും അതുപോലെ തന്നെ നമ്മുടെ HSഉം AXനോട് എത്തിയിരിക്കുകയാണ്. പല നഗരസഭ മോഡുലാർ ടോയ്ലറ്റ് ആദ്യമായിട്ടാണ് സ്ഥാപിക്കുന്നത്. 12 ലക്ഷം രൂപയുടെ 8 ടോയ്ലറ്റുകളാണ് സ്ഥാപിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടിപ്പം കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രദേശമാണ് ടെസ്റ്റ് ഗ്രൗണ്ട്. ഇവിടെ കുറച്ച് ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തിരിക്കുന്ന ടെമ്പററി ടോയ്ലറ്റ് ഇപ്പോഴും ഇവിടെ നിലനിന്നിട്ടുണ്ട്. ഇത് പണി പൂർത്തിയാവരെ 10 ചെയർമാൻ പറഞ്ഞ 10 ദിവസത്തിനകം ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. അതുപോലെ തന്നെ ടൗൺ ബസ് സ്റ്റാൻഡിൽ ഈ ടോയ്ലറ്റ് ഇരുന്ന സ്ഥലം 2 എണ്ണം, അതുപോലെ 2ാം വാർഡിൽ, 1ാം വാർഡിൽ, ആയുർവേദ ആശുപത്രിയിൽ അവിടെ എല്ലാം ഇത് സ്ഥാപിക്കുന്നതാണ്. നിർമ്മാണ പുരോഗതി നഗരസഭാ അധികൃതർ വിലയിരുത്തി. വൈസ് ചെയർപേഴ്സൺ സിജി പ്രസാദ്, ഹെൽത്ത് സൂപ്പർവൈസർ സതീഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിയാദ്, സജി ചാരൻതൊട്ടിൽ എന്നിവർ പങ്കെടുത്തു.